ഹായ് നമസ്കാരം. നമ്മൾ ഇന്ന് മുതൽ മണി ഹൈസ്റ്റിലെ ഓരോ എപ്പിസോഡുകളായിട്ട് നോക്കുകയാണ്. ഇത് ടോക്കിയോ, പക്ഷേ ഇതല്ല ഇവളുടെ യഥാർത്ഥ പേര്. ഇവളിൽ നിന്നാണ് ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടി വിയിലെ ഈ ന്യൂസിൽ കാണിക്കുന്നത് അവളെയും അവളുടെ കാമുകനെയുമാണ്. ഇന്ന് പോലീസ് തിരയുന്നൊരു കുറ്റവാളി കൂടിയാണ് അവൾ. പക്ഷേ അവൾക്കറിയാം പിടിച്ചാൽ ഒരു 30 വർഷം അകത്ത് കിടക്കേണ്ടി വരും. പക്ഷേ അതിനവൾ തയ്യാറായിരുന്നില്ല. അവൾ അമ്മയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാനൊരു ലോങ് ട്രിപ്പ് പോവുകയാണ്, ഉടനെ വരില്ല എന്നും നമുക്ക് കാണണം, ഒരു സ്ഥലത്തേക്ക് വരണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ അവൾ അമ്മയെ കാണാൻ പോകുമ്പോൾ കാറിൽ വന്ന ഒരാൾ അവൾ ഫോണിൽ സംസാരിച്ച കാര്യങ്ങൾ അവളോട് സംസാരിക്കുകയും പെട്ടെന്ന് അവൾ പോലീസുകാരനാണെന്ന് കരുതി അയാൾക്ക് നേരെ തോക്ക് ചൂണ്ടുകയും ചെയ്യുന്നു. അപ്പോൾ അയാൾ പറയും, ഞാൻ നിന്നെ രക്ഷിക്കാൻ വന്നതാണ്, നീ നിൻ്റെ അമ്മയടുത്ത് പോകണ്ട, അവിടെ പോലീസുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അദ്ദേഹം അവളോട് പറയും, ലൈഫിൽ നഷ്ടപ്പെടാനൊന്നുമില്ലാത്തവർക്ക് പറ്റിയൊരു പ്ലാൻ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ അവൾ അയാൾക്കൊപ്പം പോവുകയും ചെയ്യും. എന്നാൽ അവൾക്കൊപ്പം തന്നെ അവളെപ്പോലുള്ള മറ്റു പലരെയും അദ്ദേഹം ആ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ ഒരു വലിയ ബിൽഡിങ്ങിലേക്ക് പോവുകയും അവിടെ വെച്ച് അവരുടെ പ്ലാനുകളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 5 മാസം നമ്മളിവിടെ ഇതിനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. പ്രധാനമായ 3 കണ്ടീഷനുണ്ട്. ആരും ആരുടെയും പേര് പറയാൻ പാടില്ല, ആരുമായിട്ടും ഒരു റിലേഷനും പാടില്ല, പരസ്പരം പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും പാടില്ല. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും ഓരോ സിറ്റീസിൻ്റെ പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിലൊന്നാമത്തവൻ, ഇതാണ് ബെർലിൻ. മോഷണവും വില കൂടിയ സാധനങ്ങളും മോഷ്ടിക്കുകയാണ് ഇവൻ്റെ പ്രധാന തൊഴിൽ. ഇവരുടെ ഇൻചാർജും ബെർലിൻ തന്നെയാണ്. അടുത്തത് മോസ്കോ. തുരങ്കം കുഴിക്കലാണ് മെയിനായിട്ടുള്ള പണി. അടുത്തത് ഡെൻവർ. ഡ്രഗ്സാണ് മെയിൻ, അതുപോലെ തന്നെ അക്രമകാരിയും. ഇത് റിയോ. കമ്പ്യൂട്ടർ എക്സ്പെർട്ടാണ്, കോഡിംഗ് ഹാക്കിംഗ് ഇതൊക്കെയാണ് പുള്ളിയുടെ മെയിനായിട്ടുള്ള പണി. ഇത് ഓസ്ലോ ഹെൽസങ്കി. സഹോദരങ്ങളാണ്, എന്തിനും തയ്യാറായി നിൽക്കുന്നവരുമാണ്. ഇവളാണ് നൈറോബി. കള്ളനോട്ടടിക്കുന്നതിൽ എക്സ്പേർട്ടാണ്, കള്ളനോട്ടടിക്കലാണ് ഇവളുടെ പണി. ഈ കൂട്ടത്തിലെ ക്വാളിറ്റി കൺട്രോളർ. അറ്റ് ദ ലാസ്റ്റ് നമ്മുടെ ഹീറോ പ്രൊഫസർ. ഇദ്ദേഹത്തിന് ഐഡിയോ ഗവൺമെൻറ്റിൻ്റെ ഒരു രേഖകളിലോ ഇദ്ദേഹം ഇല്ല. ഇവൾ റിയോ. ഇവൾ ചോദിക്കുന്നു, അതൊക്കെ ഇരിക്കട്ടെ, നമ്മൾ എന്താണ് മോഷ്ടിക്കാൻ പോകുന്നത്? പ്രൊഫസർ അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, ദ റോയൽ മിൻ്റ് ഓഫ് സ്പെയിൻ. ഇവിടുന്നാണ് കഥ തുടങ്ങുന്നത്.